നമുക്കെല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ടാവും, അല്ലെ? കുട്ടിക്കാലത്തും അല്ലെ അതിനുശേഷവും മറ്റുമൊക്കെ ഓരോ ശീലങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ശീലമായിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക. ഇപ്പം പൈസ ആയിരിക്കാം, ചിലപ്പം ഒന്നിൻ്റെയോ രണ്ടിൻ്റെയോ ഒക്കെ തുട്ടുകൾ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്വരുക്കൂട്ടി പല കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാനോ സൈക്കിൾ വാങ്ങിക്കാനോ ഒക്കെ പലതിനും വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ വളർന്ന് വലുതായി മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം സ്വരുക്കൂട്ടി വെക്കുന്നത് വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെയാണ്. അത്തരത്തിലുള്ള സ്വരുക്കൂട്ടി വെക്കൽ അത് പിന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറുന്നു, സേവിങ്സ് ആയിട്ട് മാറുന്നു, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ആദ്യമായിട്ട് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിച്ച സാധനം എന്താണെന്നുള്ള കാര്യം ഓർമ്മയുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സ്റ്റാർഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. ഇവിടെയായിട്ട് ഒരുപാട് വീടുകൾ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആ പണി തീർന്നു കിടക്കുന്ന വീടുകൾ കാണാം, മറ്റൊരു സൈഡിലേക്ക് നോക്കിയാൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും പണി കംപ്ലീറ്റ് ആയിട്ടുള്ള വീടുകളിനകത്ത് ഒരു കംപ്ലീറ്റ് ആയ വീട് നിങ്ങളെ പരിചയപ്പെടുത്തും. അത് എനിക്ക് പിറകിലായി കാണുന്ന ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ, വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആലുവയ്ക്കും പെരുമ്പാവിനും ഇടയിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയ്ക്ക് 10 കിലോമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ പെരുമ്പാവൂരിനും ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ വീടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇവിടുത്തെ മറ്റൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു വീണ്ടും അടുത്ത തൊട്ടടുത്തുള്ള വീട് നമ്മൾ ഉടൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കുമെന്നും. ആ വീട് നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞാൽ 5 സെൻറ്റിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം ഉള്ള വീടാണ് നമ്മൾക്ക് പരിചയപ്പെടാനുള്ളത്. ആദ്യം ഈ ഒരു ഫ്രണ്ട് ഗേറ്റും മറ്റും ആ ഒരു മതിലും മറ്റുമൊക്കെ നോക്കാം. അപ്പോൾ അതിലിന് സാധാരണ ഗതിയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി താഴത്തായിട്ട് കുറച്ച് ചെടികളും മറ്റുമൊക്കെ മതിൽ നട്ടുപിടിപ്പിച്ചിരിക്കുക നമുക്ക് കാണാം. അപ്പോൾ തന്നെ പാം ട്രീസ് ഒക്കെ ആ ഒരു മുൻവശത്ത് തന്നെ നട്ടുപിടിപ്പിച്ചതുകൊണ്ട്. പിന്നെ ഇവിടേക്ക് വരാനുള്ള റോഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വാഹനങ്ങൾ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന തരത്തിൽ നല്ല വീതിയുള്ള റോഡാണ്, ടാർ റോഡ് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിനുള്ളിലായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വില്ല പ്രോജക്റ്റ് ഒന്നുമല്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് വീടുകൾ തന്നെയാണ് ഇവിടെ വിൽക്കുവാനുള്ളത്, അല്ലെ? അത്തരം വീടുകളാണ് ഇവിടെ പണിത് വിൽക്കുന്നതും. അപ്പോൾ അതല്ലാതെ നമുക്കൊരു കോമൺ ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഫ്രണ്ട് ഗേറ്റ് തന്നെ നോക്കാം. GA സ്ക്വയർ ട്യൂബിലാണ് ആ ഒരു ഫ്രണ്ട് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡൻ എന്നീ 3 നിറങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു ഗേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു മേജർ പോർഷൻ ആ ഒരു വലിയ ഭാഗത്തെ ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കുകയും ആ ഒരു ചെറിയ പോർഷൻ ഭാഗത്തെ ഇപ്പുറത്തെ സൈഡിലേക്ക് തുറന്ന് ഇടുകയും ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. 5 സെൻറ് ആണെങ്കിൽ കൂടിയും കുറച്ചും കൂടെ സ്ഥലത്തെ മാക്സിമം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗേറ്റിനെ ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിനെ നോക്കുക, ഈ ഒരു വീടിൻ്റെ ഡിസൈനെ നോക്കുക. പക്ക ഒരു ബോക്സി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വീടിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ബോക്സ് ടൈപ്പായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സും മറ്റുമൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ് മെയിൻ തീമായിട്ട് വരുന്നത്. അതിനകത്ത് ഗ്രേ കളറിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്, കോഫി ബ്രൗൺ നിറത്തിലുള്ള കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ ധാരാളം കൊടുത്തിരിക്കാൻ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ആ ഒരു പുതുമയാർന്ന ഒരു ഡിസൈൻ, ബോക്സ് ടൈപ്പായിട്ടുള്ള ഡിസൈൻസിലുള്ള വീടുകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ലൈറ്റുകളുടെ കാര്യത്തിൽ. മറ്റൊന്നും ഏറ്റവും കൂടുതൽ സാധാരണഗതിയിൽ വാം കളറിലുള്ള ലൈറ്റുകളാണ് എല്ലായിടത്തും കൊടുക്കാറ്. ഇവിടെ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളായിരിക്കണമെന്ന്. ഒപ്പം തന്നെ 2 LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് നമുക്ക് കയറാം. കടപ്പക്കല്ലുകൾ വിരിച്ചിരിക്കുന്ന മുറ്റം. അപ്പോൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. നല്ല സ്പേഷ്യസായ നല്ല വലിപ്പമുള്ള വലിയൊരു കാർ പോർച്ച്. നമുക്ക് വലിയ SUV ടൈപ്പ് വാഹനങ്ങൾ തന്നെ സുഖമായിട്ട് ഈ ഒരു കാർ പോർച്ചിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു കാർ പോർച്ചിന് കിട്ടുന്നുണ്ട്. നല്ലൊരു നീളം കാർ പോർച്ചിന് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കാർ പോർച്ചിൻ്റെ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ
ഈ ഒരു വശത്തായിട്ട് ജി എയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് പോയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ജി ഐ സ്ക്വയർ ട്യൂബിൻ്റെ ഇത്തരത്തിലുള്ള ഡിസൈൻസ് പല വീടുകളിലും ലുക്കുകൾ എൻ്റർലി മാറ്റി മറിക്കുന്ന ഒരു കാര്യമാണ്. ജി ഐ സ്ക്വയർ ട്യൂബിൻ്റെ ഇത്തരം ഡിസൈൻസ് പല വീടുകൾ റിനോവേറ്റ് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീട് നേരത്തെ പഴയ ഡിസൈനിൽ നിന്നൊക്കെ മാറി പുതിയ ഡിസൈനിലേക്ക് വരുമ്പോൾ ജി ഐയുടെ സ്ക്വയർ ട്യൂബിൻ്റെയൊക്കെ വ്യത്യസ്തമായ കുറച്ച് ഡിസൈൻസൊക്കെ വെച്ചിട്ട് അതിനെ ഭംഗിയാക്കിയത് പല വീഡിയോകളിലും നമ്മൾ പല ചാനലുകളിലും കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മാറാം. ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാം. അത്യാവശ്യം വലിയ വാഹനം തന്നെ ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു വശത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് വലിയ വാഹനം തന്നെ ഇന്നോവയൊക്കെ പോലുള്ള വലിയ വാഹനങ്ങളെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചെറിയ ഉരുളൻ, ചെറുതല്ല അത്യാവശ്യം വലിയ ഉരുളൻ കല്ലുകളെ തന്നെയാണ് ഇവിടെയും ഇതിൻ്റെ ഇടവശങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഭൂമിക്കുള്ളിലേക്ക് പോകാതിരിക്കുന്നില്ല, കൃത്യമായിട്ടും ഭൂമിക്കുള്ളിലേക്ക് തന്നെ പോകും. ആ ഒരു കാർപോർസിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് അവർ കടപ്പക്കല്ലുകളുടെ ആ ഒരു വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തന്നെ മണ്ണിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു ടെക്സ്ചർ വർക്ക് വന്ന് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ചെറിയ പൂന്തോട്ടവും മറ്റുമൊക്കെ ആ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കണം. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം. ആദ്യം പറയട്ടെ, വെള്ളത്തിന് കാര്യം രണ്ട് സ്രോതസ്സാണുള്ളത്. കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ തൊട്ട് മുൻവശത്ത് വരെ വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെയായിട്ട് കിണറും വന്നിരിക്കുന്നു. തൊട്ടടുത്തുള്ള വീടിനും ഈ വീടിനും കൂടെ ചേർന്നിട്ട് രണ്ടിനും ഒറ്റ കിണറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി പോർഷൻ ഇപ്പുറത്തെ സൈഡിലേക്കും പകുതി പോർഷൻ അപ്പുറത്തെ സൈഡിലേക്കുമായിട്ട് മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വശത്തേക്ക് നോക്കിയാൽ ചെറിയൊരു മുളച്ചെടിയും മറ്റുമൊക്കെ ആ ഒരു സൈഡിലൊരു അലങ്കാര മുളയായിരിക്കണം, അതായിരിക്കണം ആ ഒരു ചെടി കൊടുത്തിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ടും അതിൻ്റെ ശാസ്ത്രീയമായ നാമം എനിക്ക് കൃത്യമായിട്ടും അറിയില്ല. അപ്പോൾ ആ നല്ലൊരു സ്പേസ് ഇപ്പുറത്തെ ഈ ഒരു മുറ്റത്തിന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് കയറേണ്ടത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കയറേണ്ടത്. ഈ ഒരു വശത്തായിട്ടാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് പക്ക ഒരു പാസേജ് സ്പേസ് തന്നെയാണ്. കയറി അങ്ങോട്ടേക്ക് പോകാവുന്ന തരത്തിലാണ് ആ ഒരു സിറ്റ് ഔട്ടിനെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു നീളൻ സിറ്റ് ഔട്ടിനെ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് ഇവിടെ സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നു. ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മെയിൻ ഡോർ നോക്കാം. ഇപ്പോൾ തടികളുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൻ ഡോറിനും മറ്റുമൊക്കെ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഞ്ഞിലിയുണ്ട്, മഹാഗണിയുണ്ട്, ഇത്തരം ഈ മൂന്ന് തടികളാണ് ഇവിടെ മെയിനായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ ഡോർ നമുക്ക് നോക്കാം. ഒരു ഒറ്റപ്പാളിയുടെ ഡോറാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കാണാം രണ്ട് പാളിയുടെയും ആ രണ്ട് പാളിയിൽ തന്നെ ഒരു പാളി കുറച്ച് വലുത്, ഒരു പാളി ചെറുത്, അങ്ങനെയുള്ള പല ഡിസൈൻസും വെറൈറ്റി ഡിസൈൻസും മറ്റൊക്കെ ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അത്രത്തിലുള്ള ഡിസൈനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു. മുകളിലും താഴത്തും കൊടുത്തിരിക്കുന്ന ചെറിയ കൊത്ത് വർക്കുകൾ മാത്രമാണ്. അത് ഈ വീടിൻ്റെ നമ്മൾ നേരത്തെ കണ്ട വീട്ടിലും അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു കൊത്ത് വർക്കും മറ്റുമൊക്കെ. ഡോറിൻ്റെ ഹാൻഡിൽ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡോർ ഹാൻഡിലാണ്. ഒറ്റ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഡോർ ഹാൻഡിലും അതിന് നൽകിയിരിക്കുന്നു. ഡോറ് തുറന്ന്, മെയിൻ ഡോറ് തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായ, നല്ല സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ. ആദ്യം തന്നെ ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കാം. ഇവിടെ ഇടവിട്ടായിട്ട് ഇരണ്ട് പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭിത്തിയിലായിട്ട് ഒറ്റ പാളികളുടെ ജനാലയും കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് കാറ്റിനെയും വെളിച്ചത്തെയും കൊണ്ടുവരാനുള്ള മുഖ്യ ഘടകം. ഈ ഒരു ജനാലകൾക്ക് മധ്യത്തിലായിട്ട് ഇവിടെയായിട്ടാണ് ടി വി വെക്കാനുള്ള സ്പേസ്. ടി വി യൂണിറ്റ് ഏരിയ അവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഈ ഒരു ജനാലയ്ക്ക് തൊട്ട് മേഖലയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്കിൻ്റെ ഒരു പോർഷൻ ഇവിടെ നിന്നേ തുടങ്ങുന്നു. അതിനകത്തെല്ലാം വാം കളറിലുള്ള എൽ ഇ ഡി ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നു. ഇനി നേരെ നമുക്ക് ഫ്ലോറിലേക്ക് നോക്കാം. ഫ്ലോറിലേക്ക് നോക്കിയാൽ വൈറ്റ് കളറുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. കജാരിയുടെ ടൈലുകളെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിൻ്റെ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സീലിംഗ് വർക്കിലേക്ക് നോക്കാം. സീലിംഗ് വർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ സീലിംഗ് വർക്ക്. നേരത്തെ പഴയ വീട് കണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ ഒരു ബിൽഡറിൻ്റെ തീർച്ചയായിട്ടും പുള്ളിയുടെ ഒരു സൈൻ മാർക്കാണെന്ന് തോന്നുന്നു ഈ ഒരു സീലിംഗ് വർക്കിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഒരു സീലിംഗ് വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ പി വി സി ബോർഡിൻ്റെ സി എൻ സി കട്ടിങ് വരുന്ന ഡിസൈനാണത്. അതിനകത്തായിട്ട് ഓട്ടോ പെയിൻ്റാണ് അവർ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഫുള്ള് ആ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഡിസൈൻ മാത്രം വാം കളർ ടോൺ കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം മിൽക്കി വൈറ്റ് നിറത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളായിരുന്നു കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഒരു കോർണർ സെറ്റ്, വലിയൊരു സെറ്റ് തന്നെ ഇവിടെ നമുക്ക് ഇടുവാൻ പറ്റും. ഏകദേശം 6 പേർക്കൊക്കെ ഇരിക്കാവുന്ന വലിയ സെറ്റ് തന്നെ ഈ ഒരു കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്തിടുവാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ വയറിങ്ങിൻ്റെയും മറ്റു കാര്യം പറഞ്ഞാൽ പോളിക്യാബിൻ്റെ വയറിങ്ങാണ് ഈ വീടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് ഡി ബി ബോക്സ് നമുക്ക് കാണാം. ഈ ഭാഗത്ത് ലെഗ്രാൻഡിൻ്റെയാണ് ഡി ബി ബോക്സ് മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്.
ഇനി ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. ഡൈനിങ് ഏരിയയിലേക്ക് മാറുവാനായിട്ട് ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ ഏരിയ വരുന്നുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലൈവുഡിലാണ് ഈ ഒരു പാർട്ടീഷൻ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. വൈറ്റും പിന്നെ ആ ഈ ഒരു കളർ തീമും കൂടെ വരുന്നതാണ് ആ ഒരു ഡിസൈൻ. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു പാർട്ടീഷൻ ഏരിയ തിരിച്ചിരിക്കുന്നു. ഇതിനകത്തെല്ലാം LED ലൈറ്റുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ തിരിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. എനിക്ക് ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഘടകം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ്. 8-10 പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസിനെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റും. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ ഒരു പാസേജിൻ്റെ ഈ ഒരു വശത്തായിട്ട് 3 പാളികളുടെ വലിയ ജനാലകൾ നമുക്ക് കാണാം. ഇത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് തുറക്കുന്ന ജനാലകളാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്ന റാഡുകളാണ് ഈ ഒരു ജനലിൻ്റെ പടികൾക്ക് മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ജനാലയിൽ നിന്നും ഒപ്പം തന്നെ ഈ ഒരു വശത്തായിട്ട് സ്റ്റെയർ കടന്നു പോകുന്നു. സ്റ്റെയറിൻ്റെ പിൻവശത്തുള്ള പർഗോളങ്ങളിൽ നിന്നും അത്യാവശ്യം ധാരാളം വെളിച്ചം ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അത്യാവശ്യം നല്ല വെളിച്ചവും കാറ്റും ഒക്കെ ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കും. നമ്മൾ നേരത്തെ പഴയ വീട് കണ്ടിട്ടുള്ളവർക്കും അല്ല ആദ്യത്തെ വീട് കണ്ടിട്ടുള്ളവർക്കും തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ സവിശേഷത. മറ്റൊന്നുമല്ല, ആദ്യം നമുക്ക് ടോപ്പ് നോക്കാം. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. GA സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗ്രാനൈറ്റിലാണ് ഈ ഒരു ടോപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സൊമാനയുടെ വലിയൊരു വാഷ് ബേസിൻ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. ബെല്ലേവിൻ്റെയാണ് ടാപ്പും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു വാഷ് ഏരിയ യൂണിറ്റിനെ ചെയ്യുന്ന സമയത്ത് പാർട്ടീഷന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ PVC ബോർഡ് തന്നെയാണ്. PVC ബോർഡിൻ്റെ പല ഡിസൈൻസും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്ത് തേക്കിൻ്റെ തടികളെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ടൈലിൽ വുഡിൻ്റെ ഒരു ഫിനിഷ് വരുന്ന ടൈലുകളെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഓവൽ ഷേപ്പിലുള്ള വലിയ ഒരു മിററും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്വിച്ച് പോയിന്റുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ആയിട്ടൊരു ചെടി ചട്ടിയും മറ്റും ഒക്കെ വെച്ച് അതിനകത്തൊരു ചെടിയും കൊടുത്തിരിക്കുന്നു. ഇതിന് താഴത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഡോറെല്ലാം PVC ബോർഡിലാണ്, അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വെക്കുവാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇവിടെ നമ്മൾ PVC ബോർഡോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ഇത് നല്ലൊരു കബോർഡ് സെറ്റൊക്കെ ചെയ്ത് ഈ ഒരു ഏരിയ ഭംഗിയായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റും. ഇനി ഡൈനിങ് ഏരിയയിലെ ഈ ഒരു വശത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ചെറിയ ഒരു പെബിൾ കോർട്ടും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കിയാൽ അത്യാവശ്യം ഉരുളൻ കല്ലുകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. അതിനകത്തെല്ലാം ചെടികളെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് പുല്ലുകളെയും അതിനകത്ത് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു. ചുറ്റിനും ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു. ആ ഒരു വൈറ്റിനകത്ത് ആ ഒരു ഗ്രാനൈറ്റ് വരുമ്പോൾ കൃത്യമായിട്ടും ആ ഒരു ഷേപ്പ് കൃത്യമായിട്ടും നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഗസ്റ്റ് ലിവിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു ടൈലുകളുടെ നിറം, അതേപോലെ തന്നെ ആ ഒരു ബ്രാൻഡും സെയിം കളർ തീം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ ലൈറ്റ് ഗ്രേ കളർ തീം വരുന്ന തരത്തിലുള്ള ടൈലുകളാണ്, കജാരിയുടെ ടൈലുകളെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സീലിങ്ങിലേക്ക് നോക്കാം. ഒരു ക്ലാസിക് ടച്ച് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വുഡിൻ്റെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ഡിസൈൻ വർക്കുകൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്നും വാം കളർ ടോണിന് അല്പം കുറച്ചുകൊണ്ട് മിൽക്കി വൈറ്റ് നിറത്തിനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു കോർട്ടിൻ്റെയും മറ്റുമൊക്കെ, അതായത് നേരത്തെ കണ്ട ആ ഒരു പെബിൾ കോണിൻ്റെയും മറ്റുമൊക്കെ നേരെ മുകൾ വശത്തായിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ വാം കളർ ടോണുള്ള സ്പോട്ട് ലൈറ്റുകളെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കിനെ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് മാറാം. ഈ വീട്ടിൽ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീടിൻ്റെ കൂടത്തിലുള്ള വീട് കണ്ട സമയത്ത് അവിടുത്തെ ഓപ്പൺ കിച്ചണ് നമ്മൾ കണ്ടതായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ. അപ്പോൾ ഓപ്പൺ കിച്ചണിലേക്ക് കയറുന്ന ഈ ഒരു പോർഷനിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വലിയൊരു പാർട്ടീഷൻ നമുക്ക് കാണാം. വലിയ ഡോറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വലിയ പാർട്ടീഷൻ നമുക്ക് കാണാം. ഇതെല്ലാം മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാം LED ലൈറ്റുകളെയും ഇതിനകത്ത് മൊത്തത്തിൽ നൽകിയിരിക്കുന്നു. നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ മറ്റു സാധനങ്ങളൊക്കെ വെച്ച് ഈ ഒരു ഭാഗത്തെ അലങ്കരിച്ചെടുക്കുവാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ കൃത്യമായിട്ടും കിട്ടുന്നു. നേരെ മുകളിലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തും ചെറിയ സീലിംഗ് വർക്കോടുകൂടി LED ലൈറ്റുകളെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ വാം കളർ ടോണിലും മിൽക്കി വൈറ്റ് നിറത്തിലുമുള്ള LED ലൈറ്റ്സ് ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു സെർവിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെർവിങ് ഏരിയയുടെ അടിവശത്തേക്ക് നോക്കിയാൽ PVC ബോർഡിൽ CNC കട്ടിങ് വരുന്ന ഒരു മനോഹരമായ ഒരു ഡിസൈനും അതിൻ്റെ ബാക്ക് ഡ്രോപ്പും മാതിരി LED ലൈറ്റുകളെയും അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അത് വാം കളർ ടോണിലുള്ള LED ലൈറ്റ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല
നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സർവേരിയുടെ ഈ ഒരു മുകളിലത്തെ പോർഷനിലായിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും മറ്റുമൊക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റിനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സർവേരിയുടെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് നാനോ വൈറ്റ് മെറ്റീരിയലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് ഈ ഒരു പോർഷൻ വരുന്നത്. സാധാരണ കൊടുക്കുന്നതിൽ കുറച്ചും കൂടെ ഉയരത്തിൽ, കാരണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള ചെയറും മറ്റുമൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം. അടുക്കളയിലേക്ക് വന്നാൽ നല്ല പ്രകാശപൂരിതമായ ഒരു അടുക്കളയിലേക്കാണ് നമ്മളെത്തുക. ഒരു ബീജ്, വൈറ്റ്, ബ്ലാക്ക്, ഈ മൂന്ന് കളർ കോമ്പിനേഷനാണ് അടുക്കളയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ടോപ്പിൻ്റെ ഒരു കാര്യം പറയാം. ഒരു എൽ ഷേപ്പിലാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ടോപ്പിന് മുകൾ വശത്തായിട്ട് വൈറ്റ് നിറത്തിലുള്ള ടൈലുകളെയും അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കബോർഡ് വർക്കുകളിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്, ബീജ് നിറമുണ്ട്. ഈ മൂന്ന് നിറങ്ങളെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഹുഡും ഹോബും വരുന്നത്, അതിനുള്ള സ്പേസ്. ഇലക്ട്രിക് ചിമ്മിനി കറക്റ്റായിട്ട് ഇവിടെ വരും. ഇനി ഇവിടെയായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കുവാനുള്ള ഒരു സ്പേസ് ഇതിനടിയിലായിട്ട് കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്നും അല്പം താഴ്ത്തി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറും ഒക്കെ ആയിട്ട് വെക്കുവാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം പി വി സി ബോർഡിലാണ് ഈ ഒരു കബോർഡ് വർക്കുകൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. പക്ഷേ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡോറിനെല്ലാം ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ടിൻഡർ ഗ്ലാസ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയട്ടെ. ഈ താഴത്തായിട്ട് വരുന്ന ഈ ഒരു സ്പേസിന് ബ്ലാക്ക് നിറവും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ടോപ്പ് സ്റ്റാർട്ട്, അതായത് ഈ ഒരു എൽ ഷേപ്പിലുള്ള ഈ ഒരു ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനായിട്ട് ഇവിടെ വലിയൊരു കബോർഡ് വർക്ക് ഈ ഒരു വശത്തായിട്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇനി താഴേക്കൊക്കെ നോക്കിയാൽ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെയും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇനി ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. മിക്സറോ ഇൻഡക്ഷൻ കുക്കറോ മറ്റ് കാര്യങ്ങളോ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വിച്ച് പോയിന്റുകളെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പെട്ടെന്ന് കയ്യെത്തിയെടുക്കാവുന്ന അടുക്കളയിലുള്ള സാധനങ്ങൾ വെക്കാനുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളെയും ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. അതിന് നേരെ മുകളിലായിട്ട് രണ്ട് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. അവിടെയായിട്ട് ഒരു എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കും നമുക്ക് കാണുവാൻ പറ്റും. ഇനി അതിൻ്റെ വശങ്ങളിലായിട്ടും ചെറിയ സ്പേസിനെ പോലും മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. താഴ്വശത്തേക്ക് നോക്കിയാൽ അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണുവാൻ പറ്റും. ഈ ഒരു സ്ലാബ് അവസാനിക്കുന്ന ഈ ഒരു ടോപ്പ് അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെയായിട്ടൊരു സ്പേസ് ഉള്ളിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ടും ഫ്രിഡ്ജ് വെക്കുവാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ടൊരു പർഗോള കൊടുത്തിരിക്കുന്നു. തൊട്ട് അപ്പുറത്തായിട്ട് സെക്കൻഡ് കിച്ചണിലേക്ക് മാറുന്ന ഒരു സ്പേസിന് ഈ ഒരു പർഗോളയിൽ ധാരാളം LED ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ആ ഒരു സെർവ് ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നോട്ടം കിട്ടുന്നത്. ഇവിടെയും ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നു. നാനോ വൈറ്റ് തന്നെയാണ് ഈ ഒരു ടോപ്പിലും കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെയും കബോർഡ് വർക്കുകൾ നമ്മൾ അടുക്കളയിൽ മെയിൻ അടുക്കളയിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ടൊരു സിങ്കും ഇവിടെ ഒരു ജനാലയും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. വാട്ടർ പ്യൂരിഫയർ ഇവിടെയായിട്ട് നമുക്ക് വെക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴ്വശത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഇവിടെയും ആവശ്യാനുസരണം സ്റ്റോറേജ് സ്പേസുകളെ നൽകിയിരിക്കുന്നു. അടുക്കളയുടെ ആ ഒരു ഫ്ലോറിലേക്ക് നമുക്ക് നോക്കാം. ഗസ്റ്റ് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ തീമിലുള്ള ടൈലുകളെ തന്നെയാണ് അടുക്കളയിലും നൽകിയിരിക്കുന്നത്. ഇനി നേരെ മുകളിലേക്ക് സീലിങ്ങിലേക്ക് നോക്കാം. പക്ക മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകളെ മാത്രമാണ് അടുക്കളയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സാണ്. മൊത്തത്തിൽ ആ ഒരു പ്രകാശപൂരിതമാകാനുള്ള ഒരു കാരണം കൂടി അതാണ്. ആ ഒരു നാനോ വൈറ്റിനകത്ത് ഇത്തരം LED ലൈറ്റുകൾ വന്ന് പതിക്കുമ്പോൾ തീർച്ചയായിട്ടും അടുക്കളയ്ക്കകത്ത് ധാരാളം വെളിച്ചമുണ്ടാകും. ഇനി നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു പോർഷനിലെ സീലിംഗ് വർക്കിലേക്ക് നോക്കാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് സീലിംഗ് വർക്ക് വന്ന് ഇവിടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ടും കാണുവാൻ പറ്റും. ആ ഒരു ഡിസൈൻ, ആ ഒരു ഡൈനിങ് ഏരിയയിലെ അതേ ഒരു ഡിസൈനെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ കിച്ചണിൻ്റെ ഈ ഒരു മോൾ വശത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഫുൾ ആ ഒരു വുഡിൻ്റെ ഫിനിഷ്, അതിനകത്തെല്ലാം സ്പോട്ട് LED ലൈറ്റുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗത്തെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സീലിംഗ് വർക്കിനെയും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെ ഈ ഒരു സെർവ് ഏരിയയും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. ഇനി ഇവിടെയും നമുക്ക് നേരെ അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങണം. ഇവിടെ ഡോറ് കൊടുത്തിരിക്കുന്നു. ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് അടുക്കള മുറ്റത്തേക്കാണ്. അത്യാവശ്യം സ്ഥല സൗകര്യം അടുക്കള മുറ്റത്തിന് നമുക്ക് അവകാശപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ കടപ്പക്കല്ലുകൾ കുറച്ച് ഇവിടെ വിരിച്ചിരിക്കുന്നു. പക്ഷേ കോൺക്രീറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മെറ്റലുകളാണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ മെറ്റലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ
നമുക്കിത് വേണമെങ്കിൽ ഷീറ്റിട്ട് ഈ ഒരു ഏരിയ വർക്ക് ഏരിയ ആയിട്ട് മറ്റുമൊക്കെ നമുക്ക് എടുക്കുവാൻ പറ്റും. അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. നമുക്ക് നല്ലൊരു അടുക്കള തോട്ടം ഇവിടെ ഉണ്ടാക്കാം. അതിനുള്ള ഒരു സ്പേസും നമുക്കിവിടെ ഉണ്ട്. വേണമെങ്കിൽ ഒരു ഗ്രോ ബാഗോ മറ്റുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി വേണ്ട, നമ്മൾ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ചെയ്യാനാണെങ്കിൽ അതിനും അവിടെ ഈ സ്ഥല സൗകര്യമുണ്ട്. ആവശ്യത്തിന് സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, നല്ലൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് ഉണ്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ 5 സെൻറ്റിനകത്ത് സ്ഥലത്തെ ഈ ഒരു വീട് മാക്സിമം 5 സെൻറ്റിൻ്റെ പുറക് വശത്തായിട്ടിലേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുൻവശത്ത് മാക്സിമം സ്ഥലത്തെ ഇവർ എടുത്തിട്ടുമുണ്ട്. അത് കാർ പോർഷനായിട്ടും ഗാർഡൻ ഏരിയയ്ക്ക് ആയിട്ടും ഒക്കെ മാക്സിമം നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ബെഡ്റൂമുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ആ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു. ആ ഡൈനിങ് ഏരിയയ്ക്ക് വന്ന പാസ്വേജിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് റെഡിമെയ്ഡ് ഡോറുകളും മറ്റുമൊക്കെയാണ് ആ ഒരു ബെഡ്റൂമുകളുടെ ഡോറുകൾക്ക് നൽകാറ്. പക്ഷേ ഇവിടെ ആ ഒരു മഹാഗണിയുടെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറിയാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസായ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ നമുക്ക് ആദ്യം വീതി നോക്കാം. വീതി നോക്കിയാൽ 10.17 ആണ് ഒരു സൈഡിലെ ആ ഒരു വീതി വരുന്നത്. നമുക്ക് നീളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10.17 × 13.74 അടിയാണ്, ഫീറ്റാണ് ഈ ഒരു റൂമിൻ്റെ സൈസായിട്ട് വരിക. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ ഒറ്റ പാളിയുടെ 2 ജനാലകൾ കൂടിയിരിക്കുന്നു. ഈ ജനാലകൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെയായിട്ടാണ് സീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വശത്തേക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് 2 പാളികളുടെ ജനാല, അപ്പോൾ 2 ഭിത്തികളിലും ജനാലകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഫ്ലോറിലേക്ക് നോക്കാം. ഗസ്റ്റ് ലിവിങ്ങിലും ഡൈനിങ്ങിലും അടുക്കളയിലും ഒക്കെ കണ്ട സെയിം ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് നേരെ സീലിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ ബേസായിട്ടുള്ള സിംപിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാം കളർ ടോണിനെ ഒഴിവാക്കിയിരിക്കുന്നു, കുറച്ച് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സിനെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോവാം. ഈ ഒരു വശത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. യൂറോ ഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫൈബർ ഡോസ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഡോറാണ് ബാത്റൂമിന് വരുന്നത്. ഡോർ ഹാൻഡിലും മറ്റുമെല്ലാം സ്റ്റീലിൻ്റെ തന്നെ യൂറോ ഡോറിൻ്റെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഒരുപാട് ഭീകര വലിയ ബാത്റൂമൊന്നും അവകാശപ്പെടാനില്ല. ചെറിയൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇവിടെ വരുന്നത്. ലാസ്റ്റ് പോർഷനായ ക്ലോസറ്റ് ഏരിയ, സൊമാനിയുടെ ആണ് ക്ലോസറ്റ് സെറ്റ്, ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. ആ ഒരു ക്ലോസറ്റിനും ഓൾവേസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് കളറിനെ ഉപയോഗിച്ചേക്കുന്നതാണ്. വലിയ ടൈലുകളാണ്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. സൊമാനിയുടെ ആണ് ഫിറ്റിങ്സ് എല്ലാം. വലിയ റേഞ്ച് ഷവറിനെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരെ മുകളിലായിട്ട് നമുക്ക് ഗീസറിനുള്ള പോയിന്റ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ, സൊമാനിയുടെ വാഷ് ബേസൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് നോക്കിയാൽ എക്സോസ്റ്റ് ഫാനിലുള്ള പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസായ ഒരു ബാത്റൂമിനെ തന്നെ ആദ്യത്തെ ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് പോകുന്നത് നേരെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ ഈ ഒരു സെർവ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് മാറാം. അപ്പോൾ 2-ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറും നേരത്തെ പറഞ്ഞ റെഡിമെയ്ഡ് ഡോർസ് അല്ല, ഈ പറഞ്ഞ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡോറ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂമിൻ്റെ നീളവും വീതിയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വീതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10.19 ആണ് ഇവിടെ വീതി വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10.19 ഉം 13.63 ഉം ആണ് അടി വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക്, ആ ഒരു റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു 1 പാളിയുടെ ജനാലയും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പം കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിനും. അപ്പോൾ തന്നെ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഈ റൂമിനകത്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയുള്ള ഇത്തരം വീടുകൾക്കൊക്കെ കാണാറുണ്ട് വാർഡ്രോബ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ വാർഡ്രോബ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അല്ലാതെ തന്നെ ഇട്ടേക്ക് കാണാം. ഇനി ഫ്ലോറിലേക്ക് നോക്കിയാൽ സെയിം കളർ ടൈലുകളെ തന്നെയാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇനി നേരെ സീലിങ്ങിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ബേസ് തീമിൽ തന്നെയാണ് എല്ലാ സീലിംഗ് വർക്കുകളും പോകുന്നത്. എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഒരു തീം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ വർക്ക് തന്നെയാണ് സീലിങ്ങിൽ നമുക്ക് മൊത്തത്തിൽ കാണുവാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ബാത്റൂമിൻ്റെ ഫൈബർ ഡോറുകൾ തന്നെ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ സെയിം ഡോറ് യൂറോ ഡോസ് തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. നമുക്ക് ബാത്റൂമിനുള്ളിലേക്ക് കയറാം.
ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കണ്ട ബാത്റൂമിൽ നിന്ന് കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ ഈ ഒരു ബാത്റൂമിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. സോ മൈനയുടെ സെയിം മോഡലായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെയാണ്, ഫ്ലോർ മൗണ്ടഡായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്. ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്, ഏറ്റവും മോഡലായിട്ട് എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്. ആ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് വരുന്നത്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. വലിയ റെയിൻ ഷവറിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൊമാനിയുടെയാണ് ആ ഒരു ഷവർ സെറ്റും മറ്റുമെല്ലാം വരുന്നത്. അപ്പോൾ ഇയർ ഫിറ്റിംഗ്സ് എല്ലാം സൊമാനിയുടെ തന്നെ ഏറ്റവും മുകളിൽ വെച്ചായിട്ട് ഗീസറിനുള്ള പോയിന്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെ അറ്റത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസിനും നമുക്ക് കാണാം. ഈ ഒരു വാഷ് ഏരിയയും കൊടുത്തിരിക്കുന്നു. സൊമാനിയുടെ തന്നെയാണ് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. താഴത്തെ രണ്ട് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമുകളിൽ തന്നെയാണ് താഴത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം. സ്റ്റെയറിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പടികളുടെ കാര്യം പറയാം. ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നു. വശങ്ങളിൽ വൈറ്റ് കളറിലെ ടൈലുകളെയും ഉപയോഗിച്ചിരിക്കുന്നു സ്റ്റെയറിനായിട്ട്. ഇനി ഈ ഒരു കൈവരികളുടെ കാര്യം പറഞ്ഞാൽ തേക്കിൻ്റെ തടി മെയിൻ ഡോറിനും ഈ ഒരു ഹാൻഡ് റെയിലിനും മാത്രമാണ് ഇവിടെ തേക്കിൻ്റെ തടികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടഫൻ ഗ്ലാസുകളെയും വെച്ച് ചെയ്തിരിക്കുന്നു. നല്ലൊരു ലക്ഷറി ഫീല് തീർച്ചയായിട്ടും ആ ഒരു കൈവരികൾക്ക് വരുന്നുണ്ട്. ഇനി ഷെയറിൻ്റെ ഈ ഒരു പൊസിഷനായിട്ട് ഇവിടെയായിട്ട് പർഗോളയും കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെയായിട്ട് നമുക്ക് ആദ്യത്തെ ലാൻഡിങ്ങിൽ ഇവിടെ ഒരു പർഗോള കാണാം. ഒപ്പം തന്നെ രണ്ടാമത്തെ ലാൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ ഇവിടെയായിട്ടും നമുക്ക് പർഗോള കാണാൻ പറ്റും. ഇതിനകത്തും LED ലൈറ്റുകളെയും മറ്റും അങ്ങ് കൊടുത്തിരിക്കുന്നു. ഷെയർ കയറി നമ്മൾ മുകളിലേക്ക് നേരെ എത്തുന്നത് ചെറിയൊരു ലോബി സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ ഇല്ല, ചെറിയൊരു ലോബി സ്പേസ് മാത്രമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ലോബി ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു പോർഷനിലേക്കും ആ ഒരു സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തേക്കുമൊക്കെ ഒരു സീലിംഗ് വർക്ക് പോയേക്കുന്നത് കാണുവാൻ പറ്റും. നല്ല ഭംഗിയുള്ള ആ ഒരു മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ആ ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നേരെ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോർ വെച്ചിട്ടില്ല, സെയിം ഡോർ തന്നെ ഇവിടെ പണികൾ നാം കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ. നേരെ നമ്മൾ കയറി വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴത്ത് കാണുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ കണ്ട പോലെ തന്നെ ഈ രണ്ട് പാളികളുടെ രണ്ട് ജനാലകൾ ഇടപെട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇടവശത്തായിട്ടാണ് ബെഡ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു റൂമിൻ്റെ വീതി നമുക്ക് ആദ്യം നോക്കാം. ഏകദേശം 9.98 x നമുക്ക് ഇപ്പുറത്തേക്ക് നീളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 9.98 x 12.72 അടിയാണ് ഈ റൂമിൻ്റെ നീളവും വീതിയും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഈ ഒരു ജനാലകൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ടൈലുകൾ തന്നെ, താഴത്തും മറ്റുമൊക്കെ നമ്മൾ കണ്ട അതേ ടൈലുകളൊക്കെ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്തൊന്നും മാറ്റം കൊടുത്തിട്ടില്ല. ഇനി സീലിങ്ങിലേക്ക് നമുക്ക് നോക്കാം. ആ ഒരു സീലിങ്ങിലും താഴത്ത് നമ്മൾ കണ്ടതിൽ നിന്ന് ഒരു അല്പസ്വല്പം വ്യത്യാസമുണ്ട്. കാരണം ഒരു എൽ ഷേപ്പിൽ ഒരു ബോർഡറിൽ മാത്രമാക്കി സീലിങ്ങിനെ അങ്ങ് ഒതുക്കിയിരിക്കുന്നു. ആ ഒരു മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റ്സ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം ബെഡ്റൂമിൽ നിന്ന് അല്പം ഉയർത്തി ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് പടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെയായിട്ട് ഫൈബർ ഡോറുകളൊക്കെ കൊടുത്ത് യൂറോ ഡോറിൻ്റെയാണ് ഫൈബർ ഡോർസ്. സെയിം എല്ലാ റൂമിലെ ബാത്റൂമുകൾക്കും ഇതേ സെയിം ബ്രാൻഡ്, സെയിം കമ്പനി, സെയിം മോഡൽ സാധനം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ബാത്റൂമിനുള്ളിൽ കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സിലെ മോഡൽസിൽ മാത്രമാണ് താഴത്തെ ബാത്റൂമും ഈ ബാത്റൂമും ഒക്കെ ഉള്ള വ്യത്യാസം വരുന്നത്. നമുക്കിവിടേക്ക് നോക്കാം. ക്ലോസറ്റ് സെറ്റ് സൊമാനിയുടെ തന്നെ, പക്ഷേ മോഡലിൽ വ്യത്യാസം വരുന്നു. ഫ്ലോർ മൗണ്ടഡ് തന്നെ. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. ടൈലുകളുടെ കാര്യത്തിലാണ് ഒരു പ്രധാന വ്യത്യാസം കൂടെ എടുത്ത് പറയേണ്ടത്. താഴത്ത് രണ്ട് നിറങ്ങളായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ നിറം മാത്രമാണ് ഈ ഒരു ഭിത്തികളുടെ ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. സൊമാനിയുടെയാണ് ഫിറ്റിങ്സ് അത്യാസെയും നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ വലിയ റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടാമായിരുന്നു എന്ന് തോന്നി. നേരെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗീസറിനുള്ള പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൻ, സൊമാനിയുടെ ബേസ് മോഡലായിട്ടുള്ള വാഷ് ബേസനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം. അപ്പോൾ രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നാലാമതും ഈ വീട്ടിലെ അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് അടുത്ത് നമുക്ക് പോകേണ്ടത്. അത് ഈ കാണുന്ന ഡോർ, ഈ ലോബി ഏരിയയിൽ വന്നിട്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് പോവാം. ഈ ഒരു ലോബി ഏരിയയിൽ നിന്നാണ് ഈ ഒരു ഡോറ് വരുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമുക്ക് അവസാനത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ബെഡ്റൂം അത്രയും വലിയ ബെഡ്റൂം അല്ല കേട്ടോ, ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ താഴത്ത് കണ്ട പോലുള്ള വലിയ ബെഡ്റൂം അല്ല ഇത്. രണ്ട് ഭിത്തികളും രണ്ട് ഒറ്റപ്പാളികളുടെ വീതം ജനാലകൾ നമുക്ക് രണ്ട് വശങ്ങളിലായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ബെഡ്റൂമിൻ്റെ വലുപ്പം 9.80 x ഇവിടെയൊക്കെ നമുക്ക് നോക്കാം.
വീതി നോക്കുകയാണെങ്കിൽ ഏകദേശം 10.45 9 point something 10.45 സംതിങ്ങുമാണ് ഫീറ്റാണ് ഈ ഒരു റൂമിൻ്റെ വലിപ്പം വരുന്നത്. രണ്ട് ഭിത്തികളും ഒറ്റപ്പാളയുമ്പോൾ തന്നെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ആ ഒരു വീടിൻ്റെ ഫ്ലോറിലേക്ക് ഈ ഒരു റൂമിൻ്റെ ഫ്ലോറിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെ നമ്മൾ താഴത്ത് നമ്മൾ കണ്ട അതേ ടൈലുകളെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. വശങ്ങളിൽ മാത്രം കൊടുത്തിരിക്കുന്ന എൽ ഷേപ്പിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെയും വരുന്നത്. മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകളെയാണ് ഇതിനകത്തും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പ്യൂറോ ഡോസ് തന്നെയാണ് സെയിം, അതായത് നമ്മൾ ബാക്കിയുള്ളടുത്ത് കണ്ട സെയിം ഡോസ് തന്നെ ബാത്റൂം ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം ചെറുതായി അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ബെഡ്റൂം ആയി എന്നിരുന്നാലും കൂടിയും ബാത്റൂമിന് ആ ഒരു ചെറുപ്പം ഫീൽ ചെയ്യുന്നില്ല. ബാത്റൂം എല്ലാ ബാത്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആണ്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സൊമാനിയുടെ സെയിം. മുകളിലത്തെ രണ്ട് ബാത്റൂമുകൾക്കും ഒരേ മോഡൽ ക്ലോസറ്റ് സെറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ്, സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, അത്യാവശ്യം വലിയ റെയിൻ ഷവർ തന്നെ നൽകിയിരിക്കുന്നു. സൊമാനിയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം. ഇവിടെ ആയിട്ട് ഗീസർ എന്നുള്ള പോയിന്റും കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ഒരേ മോഡൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഈ വീട്ടിൽ നമുക്ക് താഴത്തെ ലിവിങ് സ്പേസ് നല്ല വലുതായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ അപ്പർ ലിവിങ്ങിൻ്റെ സ്പേസിലെ കുറവ് നമുക്കൊട്ടും ഫീൽ ചെയ്യില്ല. കാരണം താഴത്തെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഫാമിലി ലിവിങ്ങും ഗസ്റ്റ് ലിവിങ്ങും ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണിയിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം കണ്ട വീടിൻ്റെ, കഴിഞ്ഞ ദിവസം കണ്ട വീടിൻ്റെ അത്രയും വലിയൊരു ബാൽക്കണി അല്ല അത് കേട്ടോ, ചെറിയൊരു ബാൽക്കണിയാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും കൈവരികളൊക്കെ ആ സ്റ്റെയറിൻ്റെ പോലെ തന്നെ തേക്കിൻ്റെ തടിയിൽ തീർത്ത് കൈവരികൾ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ടഫൻ ഗ്ലാസുകളും. പിന്നെ ഈ ഒരു വശത്തായിട്ട് ഇവിടെ കാർ പോർച്ചിന് നേരെ മുകളിൽ വശത്തായിട്ട് വരുന്ന ഈ ഒരു പോർഷൻ, ഇവിടെയായിട്ട് വേണമെങ്കിൽ ചെറിയൊരു ഗാർഡനോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു ഡാർക്ക് ഗ്രേ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം LED ലൈറ്റുകളെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ആ ഒരു ടെക്സ്ചർ വർക്കിനെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ടെക്സ്ചർ വർക്കാണ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ എടുത്ത് കാണിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഡിസൈനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു ടെക്സ്ചർ വർക്കിൻ്റെതാണ്. ഇനി നമുക്ക് കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഇടത് സൈഡിലെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാം. അപ്പോൾ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വന്നാൽ നല്ല വിശാലമായ യൂട്ടിലിറ്റി ഏരിയയാണ്, നല്ല സ്പേഷ്യസായ യൂട്ടിലിറ്റി ഏരിയയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്നോ രണ്ടോ റൂം നമുക്ക് ഇടക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അതിനുള്ളൊരു സ്പേസ് ഇവിടെയുണ്ട്. അത് വേണമെങ്കിൽ യൂട്ടിലിറ്റി റൂം എന്താ റൂമുകളായിട്ട് എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുള്ളായിട്ടും ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വലിയൊരു ഏരിയ ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുള്ളായിട്ടും ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീനും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം, അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതുവഴിയായിട്ട് മുകളിലേക്ക് കയറുവാൻ പടികൾ കൊടുത്തിരിക്കുന്നു. GA സ്ക്വയർ ട്യൂബിലാണ് ഈ ഒരു പടികൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില വീതിയേറിയ പടികളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേ. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ടെറസിലേക്ക് നമുക്ക് കയറാം. ഈ ഒരു ടെറസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കാലിറ്റി നമുക്ക് അത്യാവശ്യം തെറ്റില്ലാതെ മുഴുവനായിട്ടും കാണുവാൻ പറ്റും തോന്നുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഉയർന്നതായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ആലുവ എന്നുള്ള സ്ഥലം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, വെള്ളം കയറുന്ന സ്ഥലമാണോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നല്ല ഉയരത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയായിട്ട് വലിയൊരു വാട്ടർ ടാങ്കും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിയാൽ തൊട്ടടുത്തായിട്ട് വില്ലകൾ വരുന്നതും നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ നമുക്കറിയേണ്ടത് ഇനി ഈ ഒരു വില്ലയുടെ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. അപ്പോൾ പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടുമടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ് 78 lakhs 78 lakhs rupees അവർ ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസാണ്. സ്റ്റാർഡിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിലും ഡിസ്കൗണ്ട് കിട്ടും, ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അവരെ മെസ്സേജ് അയക്കാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നേരെ അവരോട് സംസാരിക്കുക, എന്നിട്ട് നല്ലൊരു ഡീലിലേക്ക് എത്തുക. അപ്പോൾ ആ നേരെ വിളിക്കുക, സ്ഥലം വന്ന് കാണുക, ഈ ബിൽഡിങ്ങിൻ്റെ പണികളും മറ്റുമൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രമേ നല്ല ഡീലിലേക്ക് പോകാവുള്ളൂ. അതേപോലെ തന്നെ പ്രൈസ് ബാർഗെയിൻ ചെയ്തോളൂ, അതെല്ലാം നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നല്ലൊരു പ്രൈസിൽ ഈ ഒരു വീട് ഡീലാക്കുക. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ വായിക്കാം, അതല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു, അതിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി ഡീലുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.